കുട്ടപ്പൻ എന്നൊരു പ്രതി ജയിലിയാടി. കുട്ടപ്പൻ എന്നൊരു പ്രതി ജയിലിയാടി, പോലീസുകാർ നോക്കിട്ട് കിട്ടിയില്ല, പുള്ളി രക്ഷപ്പെട്ടു. പക്ഷെ പിറ്റേ ദിവസം കോടതിയില് കുട്ടപ്പനെ ഹാജരാക്കി. അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചു? അതാ ചോദ്യം. ദൈവമേ, ബാക്കി ഇനിയൊരു എങ്ങനെ, അതെങ്ങനെ സംഭവിച്ചു? എന്ത് ആരുപിടി? കുട്ടപ്പൻ എന്ന പ്രതി ജയിലിയാടി, കേട്ടല്ലോ. അത് കേട്ടായിരുന്നു. പോലീസുകാർക്ക് കിട്ടിയില്ല. പിന്നെ എങ്ങനെ കിട്ടിയ? പക്ഷെ പിറ്റേ ദിവസം കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. അതെങ്ങനെ? ഇനി ക്ലൂ. അയ്യോ, ഇതിന് ക്ലൂ ഒന്നും തരത്തില്ല. ക്ലൂ തരുമോ? ക്ലൂ തരില്ല. അതെന്താ? അതെങ്ങനെയാ? വിട്ടോ. യെസ്. രക്ഷയില്ല. നോ. പറയട്ടെ, മറ്റൊരു പ്രതിയെ കുളിച്ച് കുട്ടപ്പനായിട്ട് കൊണ്ട് ഹാജരായി. അപ്പൊ ഈ സന്തോഷത്തിലൊരു കസു വായിക്കുന്നോ അതൊരു പാട്ട് പാടുന്നോ? ഏത് വേണം? ഈ സന്തോഷത്തില് കൊറോണയെ കുറിച്ച് ഒരു പാരഡി ഗാനം പാടിയാലോ. ആയിക്കോട്ടെ. ഞാനും റെഡ് എഫ് എമ്മിലെ അജീഷും കൂടെ ഒരു ഗാനം ഉണ്ടാക്കി. അതായത് പനി വീഴും മലർ വനും, ആ തമിഴ് പാട്ടിന്റെ പാരഡി ഗാനമാണ്. പനി വരും, ചോമ വരും, ജലദോഷം പിന്നെ വരും. പനി വരും, ചോമ വരും, ജലദോഷം പിന്നെ വരും. പനി വരും, ചോമ വരും, ജലദോഷം പിന്നെ വരും. തൊണ്ടവേദന, ശ്വാസം മുട്ട്, അത് കൊറോണയായി മാറിടും. ഓഹോ, തൊണ്ടവേദന, ശ്വാസം മുട്ട്, അത് കൊറോണയായി മാറിടും. പനി വരും, ചോമ വരും, പനി വരും, ചോമ വരും. അയ്യോ, പനി വരും, ചോമ വരും. അതിനും എന്തൊരു സംഗതി അല്ലേ? അതെ, ഈ കൊറോണയ്ക്ക് സംഗതി ഇട്ട ആദ്യത്തെ വ്യക്തിയായിരിക്കും ബിജി. ഓക്കെ, പക്ഷെ ഒരു ഒരു കാര്യം കേട്ടോ, സംഗതി വേണേ. ആയിക്കോട്ടെ. ആഹാ.